ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഹേ, ഇരുന്നോളൂ. താങ്ക്സ്. താമസിക്കും, വിരോധമില്ല. ഞാൻ കൊണ്ടുവിടാം. അമ്മയ്ക്കിപ്പോ നല്ല സുഖമുണ്ട്. ഡോക്ടറുടെ മരുന്ന് ഫലിച്ചുവെന്നാണ് അമ്മ പറയുന്നത്. എന്റെ അമ്മയെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. വരൂ. എന്നെ വെറുതെ വിട്ടേക്കും ജയമോഹൻ. ശരി, ഞാൻ വരട്ടെ. ഹലോ. ആ, ശുഭ എന്താ പാർക്കിൽ വരാതിരുന്നത്? ആഹാ, അച്ഛൻ എന്താ അസുഖം? കുറവുണ്ടല്ലോ. ശരി, എവിടുന്ന വിളിക്കുന്നത്? കടയിൽനിന്നോ? ശരി ശരി, നാളെ വരൂ. വെക്കട്ടെ. ഇങ്ങനെ വന്നല്ലോ. നമ്പ്യാർ സാറാണെങ്കിലോ നല്ലൊരു മനുഷ്യൻ. എഴുതി വിശേഷം വല്ലതുമുണ്ടോ? ഞാനും തിരയനും കൂടെ ചെന്നിരുന്നപ്പോൾ ഞാനൊരു മരുന്ന് പ്രിയക്ക് എഴുതി കൊടുത്തിരുന്നു. അത് അവിടെ ഒന്നും കിട്ടുന്നില്ലെന്ന്. ആ മരുന്ന് വാങ്ങിക്കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനൊന്ന് പോകാം. കൊണ്ടു കൊടുക്കണം കുഞ്ഞെ. ആ കൈ സുഖം, നീ സുഖമാകട്ടെ. ആ തള്ളയുടെ സുഖം തന്നെ ആ കൊച്ചിന്റെ. ആ സ്ത്രീ എന്ത് നല്ല സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. ബാലമോളെ, ഇവക്ക് കൊടുക്കരുത്. ഇവര് ചെറിയ പനിയുണ്ട്. ഏ, കൊടുക്കല് കൊടുക്കല്. എനിക്ക് പനി ഇല്ലെങ്കിലും ഞാൻ തരില്ല ചേച്ചി. ഒരു കഷ്ണം തരില്ല. പനിയാ, ഞാൻ അമ്മ വിളിച്ചു. അയ്യോ, വേണ്ട വേണ്ട. ഒരു കഷ്ണം മതി ചേച്ചി. ഈ പെണ്ണിന്റെ പൊതി കിട്ടോ? എന്റെ പൊന്നു ചേച്ചിയല്ലേ. ഇത്തിരി ഇതാർക്കാ? നിനക്കോ എനിക്കോ? ഇത് ചേച്ചിക്ക്. നല്ല കുട്ടി മിട്ടിക്ക്. ഇതാർക്കാ? എനിക്ക്. ഏ, ഒത്തക്കോ നിനക്ക് അന്ന് കയറി പറയാം. ഇതാർക്കാ? ഇത് നമുക്ക് രണ്ടുപേർക്കും. അങ്ങനെ കൂട്ടു പിടിക്കണ്ട കേട്ടോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വരൂ. തിലകൻ ചേട്ടന്റെ എഴുത്ത് വന്നു. എനിക്കും ഉണ്ടായിരുന്നു. ചേച്ചി വീട്ടിൽ വന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ മറുപടി എഴുതി. ശുഭ ഇവിടെ വന്നിരുന്നു എന്ന് എനിക്കും എഴുതാമല്ലോ. തിലകൻ പോയത് പിന്നെ ഞാൻ ഈ മുറിയിലേക്ക് കയറിയിട്ടേ ഇല്ല. Thank you.
വീട്ടിൽ ഇരുന്നോട്ടെ ചേച്ചി. എന്റെ അനുവാദത്തിന് മുമ്പേ തിലകൻ തീരുമാനിച്ചല്ലേ. ചേച്ചി തടസ്സമൊന്നും പറയില്ലെന്ന് ചേട്ടൻ അറിയാമായിരുന്നു. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ അറിയാൻ സുഭയ. ഒരു കാര്യം പറയട്ടെ സുഭ, ഇനി ജോലിക്ക് പോകണ്ട. വീട്ടിൽ വന്നപ്പോ എനിക്ക് തോന്നി ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ചേച്ചി വീടും മൂടിയും കണ്ടിട്ട് പറയുകയാണ്. ഒരു വീട് കാണുമ്പോൾ ആ വീടിന്റെ സാമ്പത്തിക സ്ഥിതി ഊഹിക്കാൻ കഴിയും. എന്തായാലും തിലകം വന്നു കഴിഞ്ഞാൽ സുഭ ജോലിക്ക് വിടില്ല. അത് ചേട്ടന്റെ ഇഷ്ടം. എങ്ങോട്ടാ ഇത്ര അത്യാവശ്യമായിട്ട്? സുഭാഷിനെ വിളിക്കാൻ. ഹലത് കണ്ടോ ആ വിരളിഞ്ഞ തന്നെ ഇതേടൊന്നും ഞെക്കിയ കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും താമസിക്കുന്ന വീട്ടിൽ ചെന്ന ഇതുപോലെ വെളിയിൽ നിന്ന് വിരള് കൊണ്ട് ഇതേലൊന്നും ഞെക്കണം. അപ്പൊ മണിയടി. മണി ഇല്ലാന്നുണ്ടെങ്കിൽ കളവിന് മുട്ടണം. ആരെങ്കിലും ഒന്ന് കളവ് ഉറക്കും. സുഭാഷിനെ എനിക്കൊന്ന് കാണണം. ഒന്ന് അപ്പൊ പോകണം കേട്ടോ. എന്താ പേര്? രാമു. അയ്യോ രാമു വന്നേ. ചേച്ചിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടോ? കുറേശ്ശെ സുഭാഷിനെ കാണണമെന്നും പറഞ്ഞ് രാമു എന്നൊരാൾ വന്നിരിക്കുന്നു. രാമുട്ടനാണ്. ഇങ്ങോട്ട് വരാൻ പറയൂ. ആ അച്ഛൻ പറഞ്ഞയച്ച്. നിന്നെ വിളിച്ചോണ്ടല്ലേ. രാമൂട്ടൻ അങ്ങോട്ട് നടന്നു, ഞാൻ വരാം. നീ വാന്നേ. എന്നാ വരൂ. പോട്ടെ ചേച്ചി. ക്ഷമിക്കണം ചേച്ചി, രാമുട്ടന് മര്യാദ അറിയില്ല. നാട്ടിൻപുറത്തുകാരനല്ലേ. സാമാന്യ മര്യാദയുടെ ചിട്ടകളൊക്കെ ഒന്നല്ലേ. ആ പോട്ടെ, ശുഭ വിഷമിക്കണ്ട, ചെല്ലു. ഞാൻ നാളെ വരാം. നാളെ ഞാൻ നാട്ടിൽ പോകും. തിലകന്റെ കത്ത് വന്നിരുന്നു. സാറിന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ചേച്ചി പ്രിയയ്ക്ക് ഒരു സാമ്രാജ്യം കിട്ടുന്ന പോലെയാ ബാലയെ കാണുന്നത്. സംസാരിക്കാൻ സമയമുണ്ട് സാർ, ഞാൻ നാളെ പോകുന്നുള്ളൂ. ഇനി ഞാനും പ്രിയയും കൂടെ വീട്ടുപറമ്പിലും ആറ്റിൻകരയിലും ഒക്കെ ഒന്ന് നടക്കാൻ പോവാണ്. ഒരു ദിവസത്തേക്കാണെങ്കിലും നാട്ടിൻപുറത്തെ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ. ഇവിടെയില്ല. ഞാനും തിലകനും എത്ര പ്രാവശ്യം ഓടി നടന്നതാണ്. എന്താ ചേച്ചി എന്നെ മറന്നോ? അല്ലല്ല, നീ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഇവിടെ കാലു കുത്തുമ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ ബാലയായി പോകുന്നു. ഈ ചക്കരച്ചുമാവിന്റെ ചുവട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ. അങ്ങോട്ട് നോക്കിക്കേ, എന്റെ രസം ചേച്ചി. ആ മാങ്ങ കയറി പറിച്ചിട്ട് തെങ്ങും വേണ്ട, നീ വീഴും. വീഴത്തില്ലേ. ഞാൻ പറഞ്ഞില്ലേ വീഴുന്ന. ചേച്ചി ഇങ്ങനെ ഓർത്തോണ്ടി ഇന്നാ മതിയോ? കുളിക്കാൻ പോണ്ടേ? വരിപ്പോ. നമ്മുടെ ഓഞ്ഞാലാട്ടം എങ്ങനെ മറക്കാനാ ചേച്ചി? അത് ശരി.
ഇതാർക്ക? ആർക്കാണെന്ന് പറഞ്ഞാലും ചേച്ചി തിന്നെ. ഏയ് ഇല്ലില്ല, ഇന്നിത് മുഴുവൻ ഞാൻ നിന്നെ കൊണ്ട് തെറ്റിക്കും. ചേച്ചി ഇടുന്നോളൂ. പ്രിയ, ഞാൻ നിലത്ത് പായി വിരിച്ച് കിടന്നോളാം. ഇവിടെ ഇരിക്കൂ. എന്താ ചേച്ചി? ഞാനിവിടെ വന്നത് നിനക്ക് മരുന്ന് കൊണ്ടും തരാൻ മാത്രമല്ല, ഒരു കാര്യം പറയാൻ കൂടിയാണ്. വന്നത് മുതൽ ഞാനത് പറയാൻ ഒരുങ്ങുകയായിരുന്നു. എനിക്കത് കഴിയുന്നില്ല പ്രിയ. ചേച്ചിക്ക് എന്ത് കാര്യവും എപ്പോൾ വേണമെങ്കിലും എന്നോട് പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് തിലകനോട് നിനക്ക് പ്രേമമുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ നിനക്ക് ആശ തരികയും ചെയ്തു. തിലകൻ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തുപോയി. ആ വിവരം ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. പ്രിയ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു. ചേച്ചി, ചേച്ചി വിഷമിക്കരുത്. ഒരു പെണ്ണിനെ സ്നേഹിച്ച് വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുത്ത ശേഷം അത് ഉപേക്ഷിക്കണമെന്ന് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞാൽ അത് അവനുസരിക്കുമോ? ചേച്ചി ഒരിക്കലും അങ്ങനെ പറയരുത്. എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത്. ചേച്ചി കിടക്കൂ, ഞാൻ ലൈറ്റ് അണയ്ക്കാം. ചേച്ചി ഇനി എപ്പോ വരും? എന്ന് വരുമെന്ന് പറയാൻ കഴിയില്ല പ്രിയ. കുറേശ്ശെ പ്രൈവറ്റ് പ്രാക്ടീസോട് ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ഇനി വരില്ലായിരിക്കും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്നെയും സാറിനെയും എനിക്ക് മറക്കാൻ കഴിയുമോ? അല്പം ഒഴിവ് കിട്ടിയാൽ ഉടൻ ഞാൻ വരാം. പൊയ്ക്കോ. വേണ്ട, വണ്ടി വിട്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. വേണ്ട, സാരമില്ല, നീ പൊയ്ക്കോ, പൊയ്ക്കോളാൻ. ചേച്ചി, തിലകൻ ചേട്ടന്റെ എഴുത്ത് വന്നാൽ വിവരങ്ങൾ അറിയിക്കണം. അറിയിക്കാം, പൊയ്ക്കോളൂ. എന്നെ അറിയുമോ? കണ്ടിട്ടുള്ളത് പോലെ എന്റെ പ്രസവം എടുത്ത ഡോക്ടർ കൊച്ചമ്മയാണ്. എനിക്കുള്ള ബസ് പോലെ ഇവിടെ തന്നു. ആ ഓർക്കുന്നു. കുഞ്ഞെവിടെ? വീട്ടിലെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഒരു ജോലിക്ക് പോവുകയാണ്. അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല. കുഞ്ഞിന്റെ അച്ഛനില്ലേ? ഞാനൊരു സോപ്പ് കമ്പനിയിൽ ജോലിക്ക് നിന്നു. അപ്പോ അവിടുത്തെ കൊച്ചുമുതലാളിയിൽ ജനിച്ച കുഞ്ഞാണ്. ഗർഭിണിയായ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ കുഞ്ഞിന് ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്രസവം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോ ആ ദ്രോഹി കൈമലർത്തി. നാട്ടുകാരിൽ ചിലരെ സഹായിച്ച് കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ കേസ് പഠിപ്പിച്ചു. ആ കേസ് തള്ളിപ്പോയി. ജയമോഹൻ എന്നൊരു വലിയ വക്കീലാണ് മുതലാളിക്ക് വേണ്ടി കേസ് പറഞ്ഞത്. കുഞ്ഞിന് ചെലവിന് കിട്ടാത്തതിൽ എനിക്ക് സങ്കടമില്ല. ഞാൻ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളുടെയും കൂടെ വ്യഭിചരിച്ച് നടക്കുന്നോളാണെന്ന് ആ വക്കീൽ അദ്ദേഹം കോടതിയിൽ പറഞ്ഞു കളഞ്ഞു. സത്യദോഷം പറഞ്ഞ ആ മഹാഭാവിയോട് ദൈവത്തമ്പുരാൻ ചോദിക്കും.